ഓരോ ആഘോഷങ്ങൾക്കും രാജകീയ പ്രൗഢി നൽകി ലെനോറ ഇപ്പോൾ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാ റണ്ണിംഗ് മെറ്റീരിയൽസിനും 20% വരെ ഡിസ്കൗണ്ട് നൽകുന്നു. ലെനോറ വണ്ടോ. സംസ്ഥാനത്തെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡ് ലഭിച്ച വിദ്യാർത്ഥിയെ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും അവഗണിച്ചുവെന്ന് ആരോപണം. കർഷക ദിനത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങാൻ പോയ വിദ്യാർത്ഥി കർഷകൻ മാനുവൽ ജോസഫിനൊപ്പം പഞ്ചായത്തോ കൃഷിഭവനോ ഒരാളെ പോലും അയച്ചില്ലെന്നാണ് വിമർശനം. ചാലിയർ പഞ്ചായത്തിലെ വാളംതോട് സ്വദേശി തൊഴുത്തുങ്കൽ രാജുവിന്റെ മകൻ മാനുവൽ ജോസഫിനാണ് ഈ വർഷത്തെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2008 പച്ചക്കറി കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച സിദ്ദിഖ് നാലകത്താണ് വിദ്യാർത്ഥി കർഷകനോട് അവഗണന കാണിച്ചു എന്ന ആരോപണവുമായി രംഗത്ത് വന്നത്. പഞ്ചായത്തിന്റെ ഒരു എന്താ പറയാ അംഗീകാരം തന്നത് ശ്രീ ആര്യാട മുഹമ്മദ് സാറാണ്, അന്നത്തെ MLA. അതുപോലെ ഈ കുട്ടിക്കും അവാർഡ് കിട്ടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഒരു നിലക്ക് ഒരു അംഗീകാരം കൊടുക്കുക, ഒരു ബഹുമതി കൊടുക്കുക ഞാൻ കണ്ടില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മർ സാറിന് ഇവിടുന്ന് സെൻഡ് ഓഫ് കൊടുത്തപ്പം ഇതിൻ്റെ വകയായിട്ട് ഒരു പാക്കറ്റ് ഒരു സമ്മാനം കൊടുത്തു എന്നല്ലാതെ ഇവിടെ പഞ്ചായത്തൊന്നും കൊടുക്കുക ഒന്നും ചെയ്തില്ല. അതൊക്കെ പോട്ടെ, ഇന്നത്തെ ഈ ചിങ്ങമൊന്ന് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമാണ്. ഞാൻ പ്രത്യേകം പറയാം, അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കാലങ്ങൾ എനിക്ക് ഇത്രയും അംഗീകാരങ്ങൾ തന്നു. കഴിഞ്ഞ ജൂലൈ 17 കോയമ്പത്തൂർ തന്നപ്പോൾ ഞാൻ അവാർഡ് കിട്ടിയ കാർഡ് കാണിച്ചുകൊണ്ട് എനിക്ക് ആ വലിയ സംഭവത്തിലേക്ക് ഫ്രീ ആയിട്ട് കയറാനൊക്കെ ഉള്ള അവസരം കിട്ടി. കർഷകൻ നിലക്ക് ചെറിയൊരു കുട്ടിനെ വളരെയധികം അവഗണനയാണ് ഈ പഞ്ചായത്തിൽ ചേരുന്നത്. വളരെ സന്തോഷം, ഞാൻ വളരെ ദുഃഖിത. ഞാൻ വൃദ്ധ അനുഷ്ഠിച്ചിരിക്കണം ഭക്ഷണം കഴിക്കാതെ, എനിക്ക് സങ്കടം കൊണ്ട്. നമ്മുടെ ചാലിയാർ പഞ്ചായത്തിന്റെ മഹിമ സംസ്ഥാനത്തിന്റെ നിറകയിലെത്തിച്ച ഒരു വിദ്യാർത്ഥിയോട് എങ്ങനെ ഇവർക്ക് എങ്ങനെ പെരുമാറാൻ കഴിയും? എനിക്ക് അറിഞ്ഞൂടാ, കാരണം ആ വിദ്യാർത്ഥിന്റെ അച്ഛനും അമ്മയും അവർ കൂട്ടുകാരനും മാത്രമാണെന്ന് തിരുവനന്തപുരത്തേക്ക് പോയിട്ടുള്ളത് ഇന്നലെ രാത്രി. ഇന്നാന്ന് ഞാൻ അവരെ വിളിച്ച് എന്തൊക്കെ ചെയ്യേണ്ടത് ഞാൻ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അല്ലാതെ ആരും അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാതെ എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ കണ്ണീരോടെയാണ് ഈ സംഭവത്തോട് വിവരിക്കുന്നത്. കർഷക ദിനാചരണത്തിൽ മാനുവലിന്റെ പേര് പോലും പരാമർശിച്ചില്ലെന്നും സിദ്ദിഖ് ആരോപിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് കൃഷിയിലേക്ക് കടന്നു വരാൻ മാനുവലിന് ലഭിച്ച അവാർഡ് സഹായമാകും. പഞ്ചായത്തിന്റെ പേര് കർഷക കേരളത്തിന്റെ നെറുകയിൽ എത്തിച്ച വിദ്യാർത്ഥിക്കാണ് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും അവഗണനയെന്നും സിദ്ദിഖ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം.